അപ്പൊ ഇന്നലെ എന്തുണ്ടായി? ഇന്നലെ ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ട് പുലികൾ വന്നിരിക്കുന്നു. ആ രണ്ട് പുലികളെ നിന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്, എന്തായാലും നമുക്ക് സന്തോഷം കിട്ടും, എന്റർടൈൻമെന്റ് ആകും എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. എന്റർടൈൻമെന്റ് ആകണം, അതാണല്ലോ നമുക്ക് ആവശ്യം. ബിഗ് ബോസ് ഹിറ്റായാലല്ലേ നമുക്കൊക്കെ ഉപകാരമുള്ളൂ. അതുകൊണ്ട് ഹിറ്റാവട്ടെ, ഹിറ്റാവട്ടെ. അപ്പൊ നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഇന്നത്തെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവരോട് അങ്ങനെ ഒരു ഒരു എന്തൊക്കെ എല്ലാവരും ഓരോ പണികൾ ചെയ്ത് കൊടുക്കുന്നത്, പെട്ടെന്ന് ശബ്ദം കേട്ടു, അതേ പുതിയ ആൾക്കാർ വരുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ് വന്നു, എല്ലാവരും കയറി നിൽക്കുന്നത്, ഇവരെ രണ്ടുപേരും കണ്ടോട്ടി, എല്ലാവരും മുഖത്ത് വെട്ടിയ ചോരയില്ല. ഇനിയിപ്പോ എന്തൊക്കെ ഇനി ഇവർ വന്ന് ചെയ്യുക, എന്താന്ന് പഠിച്ചിട്ട് യാതൊരു ഒരു ഭയങ്കര ഒരു എല്ലാവരും മൊത്തം ഭയങ്കര ചമ്മല. എന്തൊക്കെയാണ് റിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവർക്കൊക്കെ അറിയുന്ന ആളാണ്. അതുപോലെ ഫിറോസ് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഭ്രാന്തനാണ്. അവൻ കളി കണ്ടിട്ടാണ് ഒരു രണ്ടുപേരും വരുന്നത്. ബിഗ് ബോസിന് ഗത്യതരില്ലാണ്ട് അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് അങ്ങനെ വന്ന് എല്ലാവരും പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനൊക്കെ ഒന്നിട്ട് രസങ്ങളുണ്ടായി. നമ്മുടെ ഫിറോസ് പൊടി വന്നിട്ട് നമ്മളെ റിനോഷോട് ചോദിക്കുക, ആ എന്തൊക്കെയുണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ആ കഴിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ആ അല്ല, ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മാത്രമാണല്ലോ വാ തുറക്കാറ്, അതിനിടയിൽ ചെറുപഴമാണോ അതെ നേന്ത്രപ്പഴമാണോ കുത്തി കയറ്റി വെച്ചിരിക്കുന്നത്? ഇത് കേക്കണേലും മുമ്പ് പോയി ചത്തുകൂടെ ആ മരവാഴയ്ക്ക് നാണക്കേട്. മാറ്റേണ്ട സമയമൊക്കെ ആയിട്ടാ, ഒരക്ഷരം തിരിച്ചു പറയാനായിട്ട് റിനോഷന് ഇല്ല. അവനാകെ ചമ്മി നാറി. അതുപോലെ തന്നെ അനീനോടും പറഞ്ഞു, എന്ത് കാര്യം നാണല്ലാത്തന്റെ ആസനത്തിലൊരു ഒരു ആലു മുളച്ചാൽ അത് അവന് തണല് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന രണ്ട് തെണ്ടികളാണ് ഈ റിനോഷും ഈ അനീനും. വേറെ യാതൊരു സേഫ് ഗെയിം, അത് അവർക്ക് മിണ്ടാണ്ടിരിക്കുക. ഇന്നലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇവര് മിണ്ടാണ്ടിരിക്കുള്ളോ? ഇവര് അങ്ങനത്തെ മനുഷ്യന്മാരാ, അവര് അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന് അടുത്ത താങ്ക് ഫിറോസ് പൊളിയൊരു കാര്യം അടുത്ത താങ്ക് വന്നിരുന്നിട്ട് കിച്ചണിലെ കസാരയിലേക്ക് അങ്ങനെ വലിയ ഇതിലിരുന്ന അനു വലിയ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അല്ല അനു ഇവിടെ ഉണ്ടാ, എന്താ അല്ല ഇവിടെ ബിഗ് ബോസിനകത്ത് കടന്നോട് കൂടിയിട്ട് ഈ കടക്കുന്ന വഴിക്ക് എന്തൊക്കെയാ ഇവിടെ ബിഗ് ബോസ് വീട് പൊളിച്ചു കളയെന്നാ വിചാരിച്ചേ. ബിഗ് ബോസിന്റെ കെട്ടിടം എന്ന് നെല്ല് പോകുന്ന അവരങ്ങോട്ട് മാറ്റണേ, ബെഡിന്ന് ഇങ്ങോട്ട് മാറ്റണേ, മറ്റൊന്ന് ചെയ്യണേ. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കില്ല, ഞാൻ ഇവിടെ സ്വന്തമായിട്ട് നിൽക്കാൻ വന്നാണ്, ഞാൻ ഒരു ഗ്രൂപ്പിലും ചേരില്ല എന്ന് പറഞ്ഞ ആളെ പിന്നെ കാണാനേ ഇല്ലല്ലോ. എന്താ ഇങ്ങനെ? പിന്നെ എന്തുണ്ടായി, മൂപ്പരിപ്പൊ ഗ്രൂപ്പിന്റെ വക്താവായി മാറി, മൂപ്പരിപ്പൊ ഗ്രൂപ്പിന്റെ ലീഡറാവാനാ നോക്കുന്നത്. അപ്പൊ ഈ വക ഒരു നാറി ഇടപാടൊക്കെയല്ലേ ഈ അനു ചെയ്യുന്നത്. ഇതൊക്കെ പുറത്തുനിന്ന് ഒരാള് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഗതികേട് വരിക എന്ന് പറഞ്ഞ കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ആഴ്ചയിൽ ഓരോരുത്തരും പുറത്തു പോണ കാരണം ബാക്കിയുള്ളവരോ സേഫായി നിൽക്കണം. ഈ മരവാളേനെയും ഈ അനുവിനൊക്കെ എപ്പോഴെങ്കിലും ജനങ്ങളുടെ മുമ്പിലേക്കൊന്ന് നിങ്ങൾ ഇട്ടുക, അവരതിന് എന്തുണ്ടാവും? അവിടെ വളരെ എല്ലാവരുടെ അടുത്തും വളരെ സ്നേഹത്തില് സന്തോഷത്തില് അവരെ ഹാപ്പി ആക്കിയിട്ട് അവർക്ക് അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്ക് ഒരു വാക്ക് പോലും ഒരു ദ്രോഹമായിട്ട് പറയില്ല, ഒരു വാക്ക് പോലും ഒരു തെറ്റ് പറയില്ല. ഇവരെല്ലാം അവരോട് വളരെ അറ്റാച്ച്മെന്റാണ്. ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസിന് ഈ മത്സരാർത്ഥികള് ജനങ്ങളുടെ ഇടയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് നോമിനേഷൻ ചെയ്താൽ മാത്രമല്ലേ ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവര് സേഫ് ഗെയിം കളിച്ച് ഒന്നുകിൽ വോട്ട് കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാൽ തന്നെ പിടിച്ച് പുറത്താക്കണമെങ്കിൽ ബിഗ് ബോസിന് ഇവര് നോമിനേഷനിൽ വരണം. ഇവര് നോമിനേഷനിൽ വരില്ലല്ലോ, അങ്ങനത്തെ ആൾക്കാരല്ലേ, എന്ത് ചെയ്യാം, മരവാഴകളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവരെ വൃത്തികെട്ട കളി കളിക്കാൻ കളി പൊളിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വന്നത്. അങ്ങനെ അനുവിനോട് പറഞ്ഞപ്പോ അനു അങ്ങനെ ചമ്മി നാശായി, വെട്ടിയാ മോന്തല് ചോരയില്ല ആ സൈസ് ആയവള്. അവൾക്ക് ഈ ഒരു ഒരു എങ്ങനെയും അതിന്റെ ഉള്ളിൽ എത്തിയത് കൂടിയിട്ട് പിന്നെ പറഞ്ഞതൊക്കെ വിഴുങ്ങി, ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഒരു വക്താവായി, പിന്നെ ഒരു അക്ഷരം മിണ്ടില്ല, ആവശ്യമില്ലാത്തവർക്ക് കത്തി വർത്തമാനം പറയുകയും ചെയ്യും, ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യും, ഗ്രൂപ്പിന് വേണ്ടി കളിക്കുകയും ചെയ്യും. ഇതേപോലെയുള്ള നാറി കളി ഇനി അനു കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊളിക്കാനാണ് നമ്മുടെ ഈ പൊളി ഫിറോസ് ചോദ്യം ചോദിച്ചത്. പിന്നെ രാത്രിയിൽ വളരെ വളരെ രസകരമായുള്ള, നിങ്ങൾക്ക് അറിയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായി. സെറീനോടും മരാർ, ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഈ മോലപ്പുരി വെച്ച് മാരാർ കളിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ മാരാർ അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാരാരെ ഗെയിമായിട്ട് നമുക്ക് എടുക്കാം. ഇന്നലെ മാരാരങ്ങോട്ട് തകർത്തു, ആട്ടിപ്പോലെ മാരാർ. ഇന്നലെ ഇന്നലെ മാരാർ സെറീനോട് പറഞ്ഞു, നീ ഈ മസാജ് ചെയ്യുന്നതും ഈ ഇതുപോലെയുള്ള അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ നിനക്ക് നെഗറ്റീവായി വരും എന്ന് ഞാൻ നിന്നോട് മുമ്പ് പ്രാവശ്യമുള്ള പ്രാവശ്യം നിന്നോട് പറഞ്ഞു, എന്നിട്ട് പോലും നിനക്ക് അതിനെ കുറിച്ച് യാതൊരു മൈൻഡില്ല, നീ അതന്നെ തുടർന്നുകൊണ്ടിരിക്കുക.
അപ്പൊ അവിടെ ഉണ്ട് റമീഷുണ്ട് ശോഭയുണ്ട്. അപ്പൊ ഇവള് എല്ലാം വളരെ ഭവ്യതയോടുകൂടി കേട്ടിരിക്കുക. ഇതിന്റെ ഇടയിലുണ്ട് നമ്മുടെ ശോഭ, ഒരു കുരു പൊട്ടി ശോഭയ്ക്ക്. കുരു പൊട്ടിയെന്ന് തന്നെയല്ല, എവിടെ എന്ത് കേട്ടാലും വലി കേട്ടാ വലിക്ക് വിളി കേൾക്കാന്ന് ഉറപ്പറി. അങ്ങനത്തെ ഒരു പിശാശി കേട്ട സാധനമാണ് അത്. അതോ അത് മൈലത് എന്റെ കാര്യം അന്വേഷിക്കാൻ താങ്കൾ ആരാ? താങ്കൾക്ക് എന്തായാലും അവകാശമുള്ളത്? താങ്കൾ താങ്കളെ കാര്യം അന്വേഷിക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾ പലതും ചെയ്യും ഇവിടെ, അതൊന്നും അന്വേഷിക്കാൻ തനിക്ക് ഒരു അവകാശമില്ല. തന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടാ? ഇതങ്ങോട്ട് കത്തി അങ്ങോട്ട് കേറി മാരാരും വിടോ, മാരാരും കൊടുത്തു അങ്ങോട്ട്. ഡീ, നീ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നിന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എല്ലാവർക്കും പുറത്ത് എല്ലാവർക്കും നീ സുഖിപ്പിച്ചു കൊടുക്കുന്ന ആളല്ലേടി. നീ ബെഡ് ഷെയർ ചെയ്തിട്ട് നീ ബിസിനസ് വലുതാക്കുന്ന ആളല്ലേ നീ? നിന്നോട് എനിക്ക് വർത്തമാനം പറയാൻ യാതൊരു താല്പര്യമില്ല. നിന്നോടല്ല ഞാൻ പറഞ്ഞത്, ഈ സെറീന അത് ഡീസന്റ് കുട്ടിയായെന്ന് പറഞ്ഞ കാരണം സംസാരിച്ചതാണ്. അല്ലാണ്ട് നിങ്ങളോട് നീ മസാജ് ചെയ്ത് കൊടുക്കോ, ആരും കാലിടയിൽ കെടുക്കോ, ഇവിടെ ഇപ്പോ നമ്മുടെ അനിയന്റെ കാലിടയിലോട് പല പ്രാവശ്യം കെടുക്കുന്നുണ്ട്, അനിയ ഇവളുടെ കാലിടയിൽ പല പ്രാവശ്യം കെടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും മാരാർക്ക് പ്രശ്നമല്ല, മാരാർ അവളോടല്ല പറഞ്ഞു, അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറ്റ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവര് നന്നാവില്ല. ഇത് ഈ സെറീനോട് പറഞ്ഞപ്പോ അവൾക്ക് പോന്താനുള്ള കാരണം എന്താ? അവൾക്ക് ഇവിടെ എല്ലാ ആണുങ്ങളെയും പിടിക്കണം, എല്ലാ ആണുങ്ങളെയും കെട്ടിപ്പിടിക്കണം. ഇവള് പുറത്തുള്ള സ്വഭാവം തന്നെ ബിഗ് ബോസിൽ വന്ന് ചെയ്യാം. പിന്നെ ഇവൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവൾക്ക് എന്താണ്, ലാലേട്ടൻ വന്ന് വളരെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്കൊരു പിടുത്തം കിട്ടണില്ലേ? ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ശോഭ എന്താ ശോഭ വിശേഷങ്ങള്? ശോഭയ്ക്ക് ഭാഗ്യത്തിന് ക്യാപ്റ്റൻസി കിട്ടി. അതിനെന്താ ആൾക്ക് എന്താ പ്രശ്നം? ആർക്കൊരു പരാതി ഇല്ലല്ലോ, ക്യാപ്റ്റൻസിയിൽ തുടരട്ടെ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശോഭനെ ഏറ്റു നിർത്തിയിട്ടുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ ശോഭ പുറത്തു പോകേണ്ട സമയത്ത് ബിഗ് ബോസ് ശോഭനെ സേവ് ചെയ്യുക, ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇവള് 100 ദിവസം ഇടാനുള്ള ഒരു 100 ദിവസം ഇടാനുള്ള ഒരു സാരി ഇവൾ ഉടുക്കോ എന്നൊരു സംശയമുണ്ട്. കാരണം മാരാർക്ക് കൊടുക്കില്ല കപ്പ്. പിന്നെ ഇവളായിട്ട് ഒരു എഗ്രിമെന്റ് ബിഗ് ബോസ് ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണ്, ഇവൾക്ക് പൈസയല്ല പ്രശ്നം, ഇവൾക്ക് പേരെടുക്കണം, ഇവിടെ ബിഗ് ബോസിന്റെ വിന്നറായിട്ട് പോകണം, കപ്പും കൊണ്ട് പോകണം. കാശ് അവൾക്ക് ഒരു വിഷയമല്ല, കാശ് അവൾക്ക് പുറത്ത് ഇഷ്ടം പോലെ മാരാര് പറഞ്ഞ പോലെ ഉണ്ടാക്കാനായിട്ട് നല്ല കഴിവും തൻ്റെടം ഒക്കെയുള്ള കേസ് കേട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ പൂർവ്വ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാലോ, അതിൽ സത്യത ശരിയതെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് കോടതി പറഞ്ഞു മാത്രം നമുക്ക് അറിയാലോ. അതുകൊണ്ട് കോടതി അങ്ങനെ ആക്കെന്ന് വെച്ചിട്ട് നമ്മളത് സമ്മതിച്ചു. ഓക്കെ, അപ്പോ ഇവൾക്ക് കാശിന്റെ എല്ലാ കഴിവും ഇവിടെ ഈ കുരുപട്ടണത്. ഇവൾക്ക് എന്തുണ്ടാവണം? ഇവിടുന്ന് കപ്പ് കൊണ്ടുപോകണം. ഇവളെ സാരി 100-ാം ദിവസം എടുത്തിട്ട് മോഹൻലാലിന്റെ ഇന്ന് കപ്പ് മേടിച്ച് സെൽഫി എടുത്ത് പോകണം. ഇതാണ് ഇവളുടെ ആഗ്രഹം. അതിന് ബിഗ് ബോസ് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോ ഇവൾക്ക് കപ്പ് കൊടുത്താൽ അതിശയിക്കാനൊന്നുമില്ല. ഇവിടെ ഒരുപാട് ഏഷ്യാനേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ കാരണം ഇതിനുള്ളിൽ ഒരു കളിയുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി കളി കഴിയുമ്പോൾ 50 എപ്പിസോഡ് കഴിയുമ്പോൾ ഈ മത്സരാർത്ഥികളായിട്ട് ഓരോരുത്തരായിട്ട് ബിഗ് ബോസിന്റെ ടീം, ബിഗ് ബോസിന്റെ ക്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മീറ്റിംഗിൽ ഒരു 5 പേരുണ്ട് അവരെ ബിഗ് ബോസിൽ. ആ 5 പേരായിട്ട് ഈ ഓരോ മത്സരാർത്ഥികളും സംസാരിക്കും. ആ സംസാരം പുറത്ത് പറയരുതെന്നാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 50 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കപ്പ് തന്നു, നിങ്ങൾ 50 ലക്ഷം നിങ്ങൾക്ക് ഓക്കെ, ഞങ്ങളിവിടെ നിങ്ങൾക്ക് 50 ലക്ഷം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ലല്ലോ. അതിന്ന് ഞങ്ങൾക്ക് എത്ര, നിങ്ങൾക്ക് എത്ര വേണം? ഇനി നിങ്ങൾക്ക് 25 ലക്ഷം വേണോ, അല്ലെങ്കിൽ 20 ലക്ഷം വേണോ, നിങ്ങളെ വിന്നറാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം ബിഗ് ബോസിന്റെ കയ്യിൽ ഇരുന്നില്ലേ? നമ്മുടെ സ്പോൺസറിൽ നിന്ന് മേടിച്ച 50 ലക്ഷത്തിന്റെ 30 ലക്ഷം ബിഗ് ബോസിന്റെ കയ്യിലിരുന്നു. 20 ലക്ഷം കൊടുത്തിട്ട് ഈ ശല്യം ഒഴിവാക്കാലോ കപ്പ് അവൾക്ക്. അവള് ആ പേരും പറഞ്ഞ് പുറത്തുപോയി കാശുണ്ടായിക്കോളും, കുറെ ഇന്റർവ്യൂ കൊടുത്തും കുറെ കസ്റ്റമേഴ്സിനെ സോപ്പിട്ടും കസ്റ്റമേഴ്സിനെ തഴുകിയും ഒക്കെ അവൾക്ക് കാശുണ്ടാക്കാൻ നല്ല പിടിപാടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡീല് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡീൽ തന്നെ ബിഗ് ബോസ് ഇപ്പോഴും ഇറക്കിയിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ടിംഗ് ആണ് ശോഭയ്ക്ക് കാണുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് 100-ാം ദിവസം നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വരാം. ഇവിടെ എന്താണ്ടായേ എല്ലാ ഇതോടും ഇത് ശോഭ പറഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ സെറീനിക്ക് കുരു പൊട്ടി. മാരാരെ അപ്പം തന്നെ കടിച്ചു തിന്നണം. മാരാരൊപ്പം തന്നെ അവള് ശോഭയുടെ ഒപ്പം തന്നെ അവള് സംസാരിച്ചു തുടങ്ങി. ഒരു പരഗതിയില്ലാണ്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. ഇപ്പൊ കഴിവില്ല, ഒന്നുമില്ല, അവള് പിടിച്ച് പുറത്താക്കാറായി. അപ്പൊ അവളും കയറി, റമീഷ
ഓ ശോഭയ്ക്ക് പറഞ്ഞു ശരിയാണ് ശോഭയ്ക്ക് മാരാരേട്ടം പറഞ്ഞത് ശരിയല്ല മറ്റതെന്നും മറിച്ചെന്ന് പറഞ്ഞിട്ട് അവളും വന്നു മെക്കട്ട് എന്തുണ്ടായി അപ്പൊ എന്റെ ജൂനിയേഴ്സും വന്നു ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് മാരാരം മേത്തങ്ങട് കയറി മാരാരിക്ക് അവരൊക്കെ പുല്ല മാരാര് ആരെ മുഖത്ത് നോക്കിയിട്ട് അന്തസ്സായിട്ട് കാര്യം പറയുന്ന ആളാ അവൻ വലുതാണോ ചെറുതാണോ എന്നുള്ള നോട്ടൊന്നുമില്ല മാരാർക്ക് ശരിയാന്ന് തോന്നു കഴിഞ്ഞാൽ മാര അടിച്ചിരിക്കും അത് പറഞ്ഞിരിക്കും ഇവരൊക്കെ കൂടിയിട്ട് പെൺപടകൾ ഈ കർണൽകുള്ളിൽ കല്ലെറിഞ്ഞ പോലെ ഓടി വന്നിട്ട് എന്തുട്ട പിടിങ്ങേ മാരാരെ മാരാരെ ഒരു തേങ്ങയും പിടുങ്ങാൻ പറ്റിയില്ല മാരാര് പുല്ല് വരെ നിന്നു ഇത് കണ്ടോട് കൂടിയിട്ട് പോലീസ് ദിവസം വന്നു നാല് ഡയലോഗ പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ എന്തുണ്ടായി ഈ ശോഭ എന്തുണ്ടായി അനീനോട് പോയി പരാതി അനീനാണല്ലോ മസാജ് ചെയ്ത് കൊടുത്ത് സൂക്ഷിച്ചു കൊടുക്കുന്ന ആള് പോയി പരാതി അനിയ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു മറ്റോളം പറഞ്ഞു നിന്നെ ഞാൻ സൂക്ഷിച്ചു തരുന്നുണ്ട് നിന്റെ മറ്റോടത്ത് പിടിക്കുന്നു മറ്റോടത്ത് പിടിക്കുന്നു തലയിൽ മസാജ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ ഞാനിപ്പൊ ചോദിക്കാം അവനോട് മാരാരത്തേക്ക് അവനെയും കൊണ്ട് ഒരു കൈ മേലെ കൂടെ കൈയിട്ടിട്ട് ഒരു വേറൊരു നാടകം അത് ചെന്നിട്ട് മാരാരോട് ചോദിച്ചു അനിയ എന്ത് ചോദിക്കാനാ ഒരു ശബ്ദത്തോടുകൂടി അനിയൻ പോയി പൊടി ദിവസം ഒന്നോട് പിന്നെ അനിയന്റെ പൊടി കാണാല്ലേ അവിടെ ഏതിനുള്ളിൽ ഇവിടെ പോയി എന്നൊരു പെടുത്തില്ല തൃശ്ശൂര് ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ മീൻപിടുത്ത തൊഴിലാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റി ഒരു ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാറീണവൻ അടുത്ത ആഴ്ചയിൽ ആ തെണ്ടിന് പിടിച്ച് പുറത്താക്കിയാൽ മതി അവിടെ ബിഗ് ബോസ് അപ്പൊ അനിയൻ പോയി കൂടിയിട്ട് പിന്നെ ശോഭ പിന്നെ വേറെ രീതിയിലേ കയറി ഞാൻ പുറത്ത് ആൾക്കാരെ സമീപിക്കുന്നു പറഞ്ഞു ഇന്നാള് താങ്കൾ പറഞ്ഞു ഞാൻ എന്റെ സെന്റിമെന്റ്സിൽ വിട്ടിട്ട് ബിസിനസ് നടത്താണ് ഇന്നിപ്പം താങ്കൾ പറയുന്നു ഞാൻ പുറത്തുള്ളവരൊക്കെ കിടക്ക വിരിച്ചിട്ട് കിടക്ക വിരിച്ച് അവരെ സൂചിപ്പിച്ചിട്ട് ഞാൻ ബിസിനസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇത് ശരിയല്ല മാരാരെ ഞാൻ മാരാരെ പറഞ്ഞു ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കും വേണ്ട പുറത്തുള്ളവരെ നിങ്ങൾ ചിലപ്പോൾ സോപ്പിട്ട് പതപ്പിച്ച് ബിസിനസ് നടത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളത് വേറെ രീതിയിൽ കൊണ്ടുവന്ന് എന്റെ മേത്ത് ചേരാൻ നിൽക്കണ്ട അപ്പോഴേക്കും സെലീനോട് കൊലച്ചില്ലേ സെലീനോട് പറഞ്ഞു നീയെ ഒരു നല്ലൊരു പെണ്ണാന്ന് ഞാൻ വിചാരിച്ചേ ഇപ്പൊ മനസ്സിലായി നീ ഒരു നാറിയാണെന്ന് നീ ഒരു ഊന്നൊരു കഴിയില്ലാത്ത ഒരു പെണ്ണാന്നിപ്പോ മനസ്സിലായി ഇപ്പൊ ഞാൻ എല്ലാ ഒരു കച്ചറ പെണ്ണാന്നുള്ള എനിക്ക് ഇപ്പഴാ മനസ്സിലായത് തനിത്തറ ഇവിടെ വന്ന് കാണിച്ച് മുഴുവൻ തനിത്തറ കളികളാ ഇപ്പഴാ ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് അവളൊന്ന് ഒതുങ്ങി പക്ഷെ വേറെ കാര്യമാണ് ഇപ്പൊ ഇന്നലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണുങ്ങളോട് കൂടുതൽ ഇടപഴകരുതെന്ന് പറഞ്ഞതിന് മാത്രമാണ് ഇവരെയും എല്ലാ പെണ്ണുങ്ങളും കൂടി ഒന്നിച്ചു വന്നിട്ട് മാരാരെ ആക്രമിച്ചത് ഇത് കേട്ടോട് കൂടിയിട്ട് അനുവിന് വീണ്ടും കുരുപൊട്ടി മാരാരെ എടുത്ത് വന്നിട്ട് എന്താ ഈ ഒരു സദാചാര പ്രസംഗം അപ്പൊ എന്താണ് ഇത്രയും വലിയ കൊള്ളാനുണ്ടെങ്കിൽ ഇവരൊക്കെ പിഴകളായ കാരണമല്ലേ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരാള് ഇതായി കാരണം അവര് അതൊരു ഇതായിട്ട് പറഞ്ഞതല്ല ഒരു അങ്ങനെ പുറത്ത് ബെഡിൽ പോയി കിടന്ന് സൂക്ഷിച്ച് കാശുണ്ടാക്കുന്നു പറഞ്ഞതല്ല സോപ്പിട്ട് അങ്ങനെ ഒരു ഡയലോഗ പറഞ്ഞു അതിന് ഇവർക്കൊക്കെ പൊള്ളാനുള്ള കാര്യം എന്താണ് അനുവിന് പൊള്ളാൻ കാര്യം എന്താണ് സെറീനിക്ക് പൊള്ളാനുള്ള കാര്യം എന്താണ് ശോഭയ്ക്ക് പൊള്ളാനുള്ള കാര്യം എന്താണ് ഈ റനീഷയ്ക്ക് പൊള്ളാനുള്ള കാര്യം എന്താണ് ഇവരാരുമല്ലല്ലോ പറഞ്ഞത് ഈ ഒരു സഹോദരി എന്ന് വെച്ചിട്ടുണ്ട് മാരാര് ഈ സെറീനോട് പറഞ്ഞത് അപ്പൊ അവർക്ക് നമ്മള് പൊന്തിയോട് കൂടി അവിടെ പൊന്തിയോട് കൂടി വെടി പൊട്ടി എല്ലാവർക്കും കൂടി വെടി പൊട്ടി ലാസ്റ്റ് ഫിറോസ് വന്നിട്ട് അവിടെ എല്ലാവർക്കും ഒരു കൊടുത്താ കൊടുത്തപ്പോ എല്ലാവരും പിരിഞ്ഞു പോയി ഇപ്പൊ ഇന്ന് കോടതി ടാസ്ക് നടക്കുന്നുണ്ട് പുറത്തുനിന്ന് വന്ന നമ്മുടെ ഇവര് രണ്ടുപേരും വക്കീലന്മാരാ അപ്പോ ഒരു മലവാളി ഇനി നമ്മുടെ ജഡ്ജി ആയിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അറിയാലോ മലവാളി എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് അപ്പോ വാക്കുകളെ കൊണ്ടുള്ള അടി ഒരുപാട് നടക്കുന്നുണ്ട് ഈ മലവാളികളും ഇവിടെയുള്ള മറ്റുള്ള മത്സരാർത്ഥികളും കൂടി കളിപ്പിക്കാൻ വേണ്ടി വന്നവര് ചിലപ്പോൾ വെള്ളം കുടിക്കുകയോ അതിന് ഇവരവരെ വെള്ളം കുടിപ്പിക്കുകയോ ഇവരാരൊക്കെ വന്നു കഴിഞ്ഞാലും മാരാരുടേത് ഇങ്ങനെ നിൽക്കും ശക്തിയിലും ബലത്തിലും എല്ലാം ഇങ്ങനെ നിൽക്കും അത് മാരാരുന്നത്തെ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങൾ നാലായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമന്റ് എടുക്കാൻ കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാ സംഭവങ്ങളും ചെയ്യാം ഓക്കെ ബൈ.